1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. ഇതാണ് ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ സുപ്രധാന വാക്യം. എന്നാൽ ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിക്കട്ടെ, അങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത്? എന്നാൽ മിക്ക കേസുകളിലും ഈ വാചകം മറിച്ചാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതിൽ പലർക്കും നഷ്ടമാകുന്നത് സ്വന്തം ജീവനും ജീവിതവും തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചു നാളുകളായി കേരളത്തിൽ നീതിന്യായത്തിൽ കേൾക്കുന്ന വാചകമാണ് വധശിക്ഷ. അല്ലെന്ന് പറയാൻ സാധിക്കുമോ? അത് മനസ്സിലാക്കി തരുന്നത് നിയമവും നീതിയും പ്രാവർത്തികമായി തുടങ്ങിയിരിക്കുക എന്നതാണ്. ഒരിക്കലും ഒരു നിരപരാധിക്ക് അല്ല വധശിക്ഷ നൽകുന്നത്, അതേ തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷിക്കപ്പെട്ടു തുടങ്ങി. എല്ലാവരും ഏത് സമയവും കുറ്റം പറയുന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ പോരായ്മകളെക്കുറിച്ചാണ്. ശരിയായ നീതി ആർക്കും കിട്ടുന്നില്ല എന്ന വാദപ്രതിവാദങ്ങൾ നടത്താറുമുണ്ട്. അത് ചില സമയങ്ങളിൽ ശരിയായി വരാറുമുണ്ട്. നീതി അത് സത്യത്തിനൊപ്പം തന്നെ നിൽക്കേണ്ട ഒന്നാണ്. ഇന്ന് പറയാൻ പോകുന്നത് ആലപ്പുഴയിലെ BJP നേതാവും അഭിഭാഷകനുമായിരുന്ന രഞ്ജിത് ശ്രീനിവാസൻ കൊലക്കേസിലെ വധശിക്ഷയെക്കുറിച്ചാണ്. പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. പക, അത് ഏത് ഘട്ടത്തിലും ആർക്കു മുന്നിലും പദവിയോ പ്രശസ്തിയോ ഒന്നും നോക്കാതെ ഒരു വാളായി മാറാറുണ്ട്. ഒരു രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറുന്നു, അതിനിഷ്ഠൂരമായ വിധം ഒരു മനുഷ്യരെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. മനുഷ്യൻ എന്ന് തന്നെ പ്രയോഗിക്കാം. ഈ കേസിലെ മുഴുവൻ പ്രതികൾക്കും മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം വധശിക്ഷ വിധിച്ചിരുന്നു. 15 പ്രതികളുള്ള കേസിൽ 14 പേർക്കുള്ള ശിക്ഷയെ കോടതി സാങ്കേതികമായി പ്രസ്താവിച്ചിട്ടുള്ളൂ. എന്നാൽ കേസിലെ 10-ാം പ്രതി തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പക്ഷാഘാത ചികിത്സയിൽ കഴിയുന്നതിനാൽ കോടതിയിൽ ഹാജരാകാൻ കഴിയാതിരുന്ന 10-ാം പ്രതി ഉൾപ്പെടെ 15 പേരും തുല്യശിക്ഷയ്ക്ക് അർഹരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. സംസ്ഥാനത്ത് ഇത് ആദ്യമായാണ് ഒരു കൊലക്കേസിൽ ഇത്രയധികം പ്രതികൾക്ക് കൂട്ട വധശിക്ഷ വിധിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിലെ സാധാരണഗതിയിൽ തൂക്കുകർ വിധിക്കാറുള്ളൂ. രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിലെ ശിക്ഷാവിധിയും അങ്ങനെ അപൂർവത്തിൽ അപൂർവമായി നീതിന്യായ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോവുകയാണ്. വധശിക്ഷ വിധിക്കപ്പെട്ട മുഴുവൻ പ്രതികളും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPIയുടെയും പ്രവർത്തകരാണ്. 2021 December 19 പുലർച്ചെയാണ് പ്രതികൾ സംഘടിച്ച് രഞ്ജിത്തിൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി അദ്ദേഹത്തെ തലങ്ങും വിലങ്ങും വെട്ടിവീഴ്ത്തിയത്. ജില്ലയിൽ ഒന്നിനു പിറകെ ഒന്നായി നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ മൂന്നാമത്തേതായിരുന്നു ഇത്. രഞ്ജിത്തിന് കൊല്ലപ്പെടുന്നതിന് തൊട്ടു പിന്നാലെയാണ് SDPI നേതാവ് KS ഷാൻ ആലപ്പുഴയിൽ തന്നെ മണ്ണഞ്ചേരിയിൽ സമാന രീതിയിൽ കൊല്ലപ്പെടുന്നത്. 41 വെട്ടുകളാണ് ഷാനിൻ്റെ ദേഹത്തുണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രതികാരമെന്ന നിലയ്ക്ക് മാത്രമായിരുന്നില്ല രഞ്ജിത്തിൻ്റെ വധമെന്ന് പ്രോസിക്യൂഷൻ കരുതുന്നില്ല. നേരത്തെ തന്നെ തയ്യാറാക്കിയ ആസൂത്രിത പദ്ധതി നടപ്പാക്കാനുള്ള ഒരു നിമിത്തം മാത്രമായിരുന്നു പ്രതികൾക്ക് ഷാനിൻ്റെ വധമെന്നാണ് അവരുടെ കണ്ടെത്തൽ. അത് സംബന്ധിച്ച് തെളിവുകൾ ഹാജരാക്കാനും പ്രോസിക്യൂഷനും കഴിഞ്ഞു. ഒരു പഴുതും നൽകാതെ വിധം കേസ് അന്വേഷണം നടത്തി കുറ്റപത്രം തയ്യാറാക്കി കോടതിക്ക് സമർപ്പിക്കാൻ പോലീസ് കാണിച്ച ചുമതലാബോധം അത് എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. അതുപോലെ തന്നെ പ്രോസിക്യൂഷനും സന്ദർഭത്തിന് ഒത്ത് ഉയർന്നു വന്നത് ഉറപ്പ് തന്നെയാണ്. നിയമത്തിലെയും അന്വേഷണത്തിലെയും കർക്കശം ഒരു വിധത്തിലും പ്രതികളെ തുണയ്ക്കുന്ന ഒന്നായിരുന്നില്ല. അനിശ്ചിതമായി നീണ്ടുപോകാതെ 2 വർഷം കൊണ്ട് തന്നെ ഒരു കേസിൽ തീർപ്പുണ്ടായതും എടുത്തു പറയേണ്ട കാര്യമാണ്. അമ്മയും ഭാര്യയും മകളുമടങ്ങിയ കുടുംബത്തിൻ്റെ മുന്നിൽ വെച്ചാണ് വീട്ടിനുള്ളിലേക്ക് ഇരച്ചെത്തിയ പ്രതികൾ രഞ്ജിത്തിനെ അതിദാരുണമായി തുണ്ടുതുണ്ടാക്കിയത്. വാക്കിരിയിടാൻ പോലുമാകാതെ വിധത്തിലാണ് മുഖമാകെ വെട്ടി വികൃതമാക്കിയത്. മനുഷ്യർക്ക് ഇത്രയധികം ക്രൂരന്മാരാകാൻ കഴിയുമോ എന്നാണ് ഒരു ചോദ്യം. ഈ വിധത്തിലാണ് അവർ ചെയ്തിരിക്കുന്ന കൃത്യങ്ങളെല്ലാം തന്നെയും. ശിക്ഷയുടെ കാര്യത്തിൽ പ്രതികൾ ഒരു ദയവും അർഹിക്കുന്നില്ലെന്ന തീർപ്പിലേക്ക് വിചാരണ കോടതി എത്തിച്ചത് സമാനതകളില്ലാത്ത കൊലയുടെ രീതി തന്നെയാകാം. സെഷൻസ് കോടതിയുടെ ഇത് അന്തിമവിധിയായി കരുതാനാവില്ലെങ്കിലും അപ്പീലുകൾ എത്തുന്ന മേൽക്കോടതികൾക്കും കൊല നടന്ന സാഹചര്യങ്ങളും അതിൻ്റെ രീതികളും ഒക്കെ പരിഗണിക്കേണ്ടി വരും. സമൂഹത്തിൽ നടക്കുന്ന നരഹത്യകളിൽ പ്രതികൾക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ലഭിക്കുമ്പോഴേ നീതി പുലരൂ എന്ന് പറയാനാവും. രഞ്ജിത് വധക്കേസിൽ പ്രതികൾ ശിക്ഷയെക്കുറിച്ച് പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് ഈ പൈശാചിക കൃത്യത്തിന് ഇറങ്ങിത്തിരിച്ചതെന്നും വ്യക്തമാണ്. ഇതുപോലുള്ള എല്ലാ കേസുകൾക്ക് പിന്നിലും രംഗത്ത് വരാതെ അദൃശ്യമായി നിൽക്കുന്ന ബുദ്ധികേന്ദ്രങ്ങൾ കാണും. അവർ കേസിൽ പെടുന്നത് ചുരുക്കമായിരിക്കും. സംഘടനയ്ക്ക് വേണ്ടി കൊല്ലാനും ചാകാനും തയ്യാറായവർ മാത്രമാകും ഏത് അധമ പ്രവർത്തികൾക്കും ചെയ്യാനും മുന്നോട്ട് വരുന്നത്. ആലപ്പുഴയിൽ തന്നെ ആദ്യം ഒരു RSS പ്രവർത്തകൻ വധിക്കപ്പെട്ടതിന് പ്രതികാരം എന്ന പോലെയാണ് SDPI നേതാവരെ വെട്ടിക്കൊന്നത്. അതിൻ്റെ നടുക്കം വിട്ടുമാറും മുമ്പാണ് പിറ്റേ ദിവസം രഞ്ജിത്തിനെ വധം നടപ്പാക്കുന്നത്. ഹിറ്റ്ലിസ്റ്റ് നേരത്തെ തയ്യാറാക്കി വച്ചിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിവ് നൽകിയത്. അതീവ ശ്രമകരമായിരുന്ന പോലീസിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ദൗത്യങ്ങൾ വളരെ വിപുലമായിരുന്നു. സാക്ഷിപ്പട്ടിക ശേഖരിച്ച തെളിവുകളാകട്ടെ അസംഖ്യവും കൃത്യതയോടെ അവയൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്താനും പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനും കഴിഞ്ഞു എന്നതാണ് ഈ കേസിൽ എടുത്തു പറയേണ്ട ഒന്ന്.